എഫോടെക് വൈസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിവോ വൈ ട്വൻറ്റി വൺ എങ്ങനെ നമുക്ക് റാം എക്സ്റ്റൻഡ് ചെയ്യാം അതായത് നാല് ജി ബി ഉള്ള റാമുള്ള മൊബൈൽ ആണെങ്കിൽ അതെങ്ങനെ നമുക്കൊരു അഞ്ച് ജി ബി യോ ആറ് ജി ബിയോ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഈ ഫോണ് ഫോർ ജി ബി റാമുള്ള മൊബൈലാണ് ഇതിൽ നമുക്കിപ്പം ഓൾറെഡി ഈ ഫോണിൽ കമ്പനി അനുവദിച്ചിട്ടുള്ള റാം എന്ന് പറഞ്ഞാൽ വൺ ജി ബിയും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് വൺ ജി ബിയും കൂടി നമുക്ക് കൂട്ടാം അതെങ്ങനെ നമുക്ക് നോക്കാം അതിന് നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ റാം ആൻഡ് സ്റ്റോറേജ് സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് റാം എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരിക താഴെ നമുക്ക് എക്സ്റ്റൻഡ് റാം എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ആ സൈഡിലുള്ള ബട്ടൺ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ിൽ അവിടെ കാണുന്ന ആ ബട്ടൺ ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ എനേബിൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ഇത് വരും അവിടെ താഴെ നമുക്ക് റീസ്റ്റാർട്ട് ഉണ്ടാവുന്നൊരു ഓപ്ഷൻ അവിടെ ടൈമിംഗ് കാണുക അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വന്ന് റീസ്റ്റാർട്ട് ഉണ്ടാവും സ്റ്റാർട്ട് ഉണ്ടാവും എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്ക് ഫോൺ സ്വിച്ച് ഓഫായി വീണ്ടും ഓട്ടോമാറ്റിക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് നമുക്ക് കുറച്ച് ടൈമെടുക്കും ഒന്ന് ഓപ്പൺ ആവുന്ന ടൈം എടുക്കും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാത്തരം മൊബൈലുകൾക്കും ഇങ്ങനെ റാം എക്സ്റ്റൻഡ് ഒരു ഓപ്ഷൻ അവർ കമ്പനി തന്നെ നൽകുന്നുണ്ട് ഓരോ മോഡലിനനുസരിച്ചും റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പിന്നെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും എത്ര സ്പേസുകൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഐ ട്വൻ്റി വണിൽ ഫോർ ജി ബി അത് നമുക്ക് ഫൈവ് ജി ബി ആക്കാം എന്നുള്ളൊരു ഓപ്ഷനെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ ഇത് ഫോർ ജി ബി അറുപത്തിനാല് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയുള്ള മൊബൈലാണ് കുറച്ച് ടൈമ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം അത് ഓപ്പണായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ അവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് നോക്കാം നമുക്ക് എന്താവുമെന്ന് അപ്പോൾ നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പം ചെയ്യുമ്പോൾ ആ ലോക്ക് ബട്ടൺ ലോക്ക് റിലിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നമുക്ക് കാണാം ഫോണീ സ്റ്റാർട്ടിങ് എന്ന് ഫോൺ സ്റ്റാർട്ടിങ് ലോഡായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ റാമ് അവിടെ എന്തെല്ലാം കാണിക്കുന്നൊക്കെ അതിനാദ്യം തന്നെ റാം ആൻഡ് സ്പേസ് അവിടെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത പോലെ തന്നെ റാമിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ ചെയ്യുന്നു കാണാൻ സാധിക്കുന്നതാണ് ഫോർ ജി ബി പ്ലസ് വൺ ജി ബി ഇൻ ടോട്ടൽ അപ്പോൾ നമുക്ക് അഞ്ച് ജി ബി ടോട്ടൽ ഇൻറ്റേർണലായിട്ട് നമ്മുടെ ഫോണിൽ ലഭ്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കിണി ബാക്കിൽ പോയിട്ട് എബോർഡ് ഫോണിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അവിടെ നമുക്ക് കാണാം ഫോർ ജി ബി പ്ലസ് വൺ ജി ബി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ വിലയറിയപ്പോഴും കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ